പി പി ദിവ്യ ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിച്ചു അല്ലെങ്കിൽ തെറിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. പക്ഷെ അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്ന്, ജില്ലാ കളക്ടറോട് ഒരു അന്വേഷണം നടത്താൻ മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു. ആ അന്വേഷണത്തിന്റെ വിശദാംശം എന്താണ്? രണ്ട്, ഇതിലുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ ഒരു ഗൗരവം എത്രമാത്രമാണ്? അതിനെ എങ്ങനെ അവർ നേരിടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. സന്ദീപ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. സന്ദീപ്, ഞാൻ ഈ ചോദിച്ച രണ്ട് കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യക്കെതിരെയുള്ള അന്വേഷണം എങ്ങനെ, അതേപോലെ തന്നെ ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ നവീൻ ബാബുവിന്റെ റോളിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിജി, രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം നമുക്ക് ദിവ്യ നടത്തുന്ന നിയമപരമായിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ നീക്കം ഒന്ന് ആദ്യം സൂചിപ്പിക്കാം. ഇപ്പോൾ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഡി എൻ എസ് 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം, 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. അപ്പോൾ ഇതിന്മേൽ പോലീസിന്റെ തുടർ നടപടികൾ എന്താകുമെന്നുള്ള കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കിയിട്ടില്ല. അറസ്റ്റ് ചോദ്യം ചെയ്യണം, ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് നടന്നാൽ ജാമ്യം കിട്ടുമോ, ഇത്തരം കാര്യങ്ങളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ സമീപിക്കാനാണ് ദിവ്യയുടെ തീരുമാനം. ഇന്ന് തന്നെ അതിന്റെ നടപടികൾ മുന്നോട്ട് പോകും. കാരണം ഇന്നലെയാണ് പോലീസ് കേസെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം, അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു പോലീസ് കേസെടുത്തതെങ്കിൽ ഇന്നലെയാണ് വലിയ ജനരോഷത്തെ തുടർന്ന് ഈ രീതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തിയ ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ദിവ്യ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നതിൽ നവീൻ ബാബുവിന്റെ ഭാഗത്ത് ഈ ഫയൽ തീർപ്പാക്കുന്നതിൽ പിഴവില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ ജില്ലാ കളക്ടറുടെ കണ്ടെത്തൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഈ അപേക്ഷയിൽ, അതായത് പ്രശാന്തിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്വാഭാവികമായ സമയം മാത്രമാണ് എടുത്തത്. അതിൽ ഏറ്റവും പ്രധാനമായി വിവാദമായി വന്ന കാര്യം റോഡിന്റെ ആ ഭൂമിയുടെ ഒരു ചെരുവ്, പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ചെരുവ്, ആ ചെരുവ് ഒരു പ്രശ്നമായി ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ആ ഭൂമിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവിടെ സംരംഭം തുടങ്ങാമെന്ന രീതിയിൽ ടൗൺ പ്ലാനർ റിപ്പോർട്ട് കൊടുത്തു. ആ ടൗൺ പ്ലാനറുടെ റിപ്പോർട്ടിന് ശേഷം കേവലം 6 ദിവസം കൊണ്ട് തന്നെ ഫയൽ തീർപ്പാക്കിയെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എങ്കിലും പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ അവിടെ ബാക്കിയാണ് പിജി. അതായത് ജില്ലാ പോലീസ് മേധാവി ശക്തമായി എതിർത്ത കൃത്യ കാര്യകാരണ സഹിതം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യത്തിൽ ടൗൺ പ്ലാനറുടെ ഈ ഒരു വിശദീകരണം കൊണ്ട് മാത്രം ഒരു NOC കൊടുക്കാൻ കഴിയുമോ, ആ NOC എത്ര കണ്ട് നിലനിൽക്കും തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ പോലും ടൗൺ പ്ലാനർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെതിരെ പ്രശാന്ത് നീങ്ങിയതായിട്ട് നമുക്ക് അറിയില്ല. പ്രശാന്തിന്റെ പ്രശ്നങ്ങൾ അത്രയും ADM ബന്ധപ്പെട്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ ചില വ്യക്തത ആവശ്യമാണ്. ഏതായാലും നവീൻ ബാബുവിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ പിഴവില്ലാന്ന രീതിയിൽ തന്നെയാണ് കലക്ടറുടെ റിപ്പോർട്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. പി ജി.